ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വരികയാണ്. ഈ ആഴ്ചയിലെ വിശുദ്ധ എവാഞ്ചേലിയം ഭാഗമായി സഭ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വേദഭാഗമാണ്. ഈ വേദഭാഗത്ത് കർത്താവ് ഭവനത്തിലേക്ക് കടന്നു വരുന്നു കഫർനഹൂമിൽ നിന്ന്. അവിടെ കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുമായി സംസാരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് വഴിയിൽ വെച്ച് വാദിച്ചത്? അതുകൊണ്ടായിരിക്കുമല്ലോ കർത്താവ് അവരോട് ഇത് ചോദിച്ചതിന് ശേഷം പറയുകയാണ്, നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ അല്ലെങ്കിൽ മുമ്പനാകാൻ ഇച്ഛിക്കുന്നവൻ ഒടുക്കത്തവനാകണം. കാരണം എന്താ? എനിക്ക് മുമ്പനാകണം എന്നുള്ള ആഗ്രഹവും അതിനുള്ള സാഹചര്യങ്ങൾ അതിനുള്ള ഫെസിലിറ്റീസ് എനിക്ക് ഉണ്ടെന്നുള്ള ആത്മവിശ്വാസവും അമിത വിശ്വാസവുമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ എന്നെ പിന്നോട്ടടിക്കുന്നത്. അവിടെയാണ് കർത്താവ് ഒരു പുതിയ മാർഗം പറഞ്ഞു തരുന്നത്, വാദങ്ങൾ ഒഴിവാക്കാൻ നീ പുറകോട്ടൊന്ന് മാറി നിൽക്കുക. അവിടെ ഒരു ഉദാഹരണമൂടെ കർത്താവ് കാണിക്കുന്നു, ശിശുവിനെ പോലെയായ ഒരു ശിശുവിനെ അംഗീകരിച്ചാൽ നീ എന്നെ അംഗീകരിക്കുന്നു കർത്താവോട് പറയുകയാണ്. കാരണം നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത് ശിശുവിനെയല്ല, അതിനേക്കാളൊക്കെ ഉയർന്ന, ഒരുപക്ഷെ നമ്മളെക്കാൾ പല രീതിയിലും ഉയർന്ന ആളുകൾ, നമ്മളെക്കാൾ പല കഴിവുകളിലും മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, നമ്മളെക്കാൾ സാമൂഹിക രംഗത്ത് പരിചയമുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ പലരെയും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് വാദങ്ങൾ ഉണ്ടാകുന്നത്. ശിഷ്യന്മാർക്കിടയിലും അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് നമുക്കിടയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇന്നിവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ്? എനിക്ക് പൂർണ്ണമായ മനസ്സമാധാനവും സന്തോഷവും ഇല്ലാത്തതിന് കാരണം എന്താണ്? പലരുടെയും അഭിപ്രായങ്ങളുമായും പലരുമായും നല്ല ബന്ധം നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. പല വാദങ്ങളിലൂടെ, ചില ചേർച്ചയില്ലായ്മകളിലൂടെ, ചില സംസാരങ്ങളിലൂടെ ചില ബന്ധങ്ങൾ എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഇവിടെയാണ് കർത്താവ് പറയുന്നത് ഈ ബന്ധം നിലനിർത്താനുള്ള ഒരു മാർഗം. ഇന്ന് നമ്മൾ ചിന്തിക്കുക, എന്റെ കർത്താവ്, എന്റെ പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നല്ലോ, എന്നെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നല്ലോ, ഞാൻ കരുതുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നല്ലോ. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്, ഞാൻ വലുതാണെന്നുള്ളൊരു ചിന്ത. അവിടെ നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ആ കർത്താവിനെയാണ് ഞാൻ അംഗീകരിക്കേണ്ടത്, ഞാൻ കൈക്കൊള്ളേണ്ടത്. അവിടെയാണ് കർത്താവ് പറയുന്നത്, നീ ശിശുവിനെ നീ കൈക്കൊണ്ടാൽ നീ എന്നെ കൈക്കൊള്ളും. അതുകൊണ്ട് ഞാൻ ആരൊക്കെയായി പിണങ്ങിയിരിക്കുന്നു, ആരൊക്കെയായി എതിർത്തിരിക്കുന്നുവോ, ആരെയൊക്കെ ഞാൻ മോശമെന്ന് കരുതുന്നുവോ, അവിടെ ഞാൻ കർത്താവിനെയാണ് തള്ളി പറയുന്നത്, കർത്താവിനെയാണ് അംഗീകരിക്കാത്തതെന്നുള്ള യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ശിശുവിനെ അംഗീകരിക്കാൻ, ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂർണ്ണത എത്താത്ത, പൂർണ്ണ വളർച്ച എത്താത്ത, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഈ ലോക പരിചയത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഒന്നും പൂർണ്ണത എത്താത്ത ഒരു വ്യക്തിയാണ് ശിശു എന്ന് പറയുന്നത്. ഈ ശിശുവിനെ അംഗീകരിക്കുന്നവൻ എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണത എത്തിയ മറ്റു സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ആരും, നമ്മൾ പലപ്പോഴും ശിശുക്കളുമായി അല്ല നമ്മൾ പിണങ്ങിയിരിക്കുന്നത്, ശിശുക്കളുമായി അല്ല നമ്മൾ അകന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തീരുമാനമെടുക്കാം. ഇതുകൂടാതെ തൊട്ടു പുറകെ കർത്താവ് പറയുകയാണ്, അവരൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ പുറത്ത് ഒരുത്തനെ കണ്ടു, അവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഞങ്ങളുടെ കൂടെയുള്ളവൻ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ വിരോധിക്കുന്നു. കർത്താവ് പറയുകയാണ് വിരോധിക്കരുത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്, ചുറ്റുമുള്ളവർ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ അംഗീകരിക്കാൻ നമുക്ക് തയ്യാറല്ല. കാരണം അവൻ എന്റെ വിശ്വാസത്തിലുള്ളവനല്ല, അല്ലെ എന്റെ വിഭാഗത്തിലുള്ളവനല്ല, അവൻ എന്റെ ഗ്രൂപ്പിലുള്ളവനല്ല, എന്നെ ഇഷ്ടപ്പെടുന്നവനല്ല, അല്ലെ എന്റെ മതത്തിലുള്ളവനല്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന നന്മ നന്മയല്ല, അവനെ തള്ളിക്കളയണമെന്നുള്ള എന്റെ ചിന്താഗതി. ഇതിനെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എന്റെ നാമത്തിൽ ഒരു നന്മ ചെയ്താൽ അവൻ അംഗീകരിക്കപ്പെടും, അവന് പ്രതിഫലമുണ്ടാകും. കർത്താവ് ഉദാഹരണം പറയുകയാണ്, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ തന്നാൽ എന്റെ നാമത്തിൽ. പ്രിയമുള്ളവരെ, ഈ സ്ലീഹന്മാരുടെ പെരുന്നാൾ അല്ലെങ്കിൽ ഈ നോമ്പ് നമ്മൾ ആചരിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ ചില മാറ്റങ്ങൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണോ നമുക്ക് സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത്, അതിന്റെ കാരണം കർത്താവ് അവിടെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു തന്റെ ശിഷ്യന്മാരിലൂടെ. വാദങ്ങളെ ഒഴിവാക്കുക, ഞാൻ വലുതാണെന്നുള്ള ചിന്തയിൽ നിന്നും മാറിയെന്ന് ഒരു ശിശുവിനെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാക്കുക, ശിശുവിനെ പോലെയായി തീരുക, മറ്റുള്ളവരെയൊക്കെ അംഗീകരിക്കുക, അതിലൂടെ കർത്താവിനെ കൈക്കൊള്ളുക. അതുകൂടാതെ നന്മ ചെയ്യുന്നവരെ തിരിച്ചറിയുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. പ്രതികൂലമല്ലാത്തവനൊക്കെ അനുകൂലമാണ്, ആരും നമുക്ക് പ്രതികൂലമല്ല. കാരണം നന്മ എല്ലാവരിലുമുണ്ട്. ആ നന്മയെ തിരിച്ചറിയുക. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അളവിലെങ്കിലും
നന്മയില്ലാത്തവരാരുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.